സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മത തീവ്രവാദത്തിനെതിരെ തങ്ങൾ കുരിശുയുദ്ധം ചെയ്യാനിറങ്ങുന്നുവെന്ന് പാശ്ചാത്യ ലോകം ചിന്തിക്കുന്ന ഒരു വ്യവസ്ഥയിൽ അവർ പോലും അറിയാതെ അവരും ഭീകരവാദികളായി മാറുന്നു. വെറുപ്പ് ഒരിക്കലും നികത്താനാവാത്തതല്ല, തിരുത്താനാവാത്തതുമല്ല. 2016 ഒരു ഓൺലൈൻ കുറിപ്പിൽ കാരൽ കുസാക് എന്നൊരു യൂണിവേഴ്സിറ്റി അധ്യാപിക കുറിച്ചു. ഈ ഭവതിയുടെ ആശയങ്ങളാണ് നാം ഇന്നലെ കുറെ കണ്ടിരുന്നത്. സത്യത്തിൽ ക്രിസ്ത്യാനികളാണെന്ന് അവകാശപ്പെടുന്ന നാം കുരിശെടുത്ത് യുദ്ധത്തിന് പോകേണ്ട ആവശ്യമില്ല. കുരിശെടുത്ത് സ്നേഹിക്കാൻ ഇറങ്ങിയാൽ മാത്രം മതി ലോകം മാറിമറിയാൻ. പക്ഷേ എന്തുകൊണ്ടോ നമ്മളും മതവിദ്വേഷം എന്നൊരു കെണിയിലേക്ക് പതിയെ നടന്നെടുക്കുകയാണ്. കേശവും ചേരയുമെല്ലാം ചേർന്ന് നമ്മുടെ മതവികാരം വ്രണപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിലർ അലമുറയിടുന്നു. ചിന്തിച്ചിട്ടുണ്ടോ ക്രിസ്ത്യാനികളുടെ ഏറ്റവും അഭിമാനകരവും രക്ഷാകരവുമായ ഒരു ചിഹ്നം കുരിശാണ്. നാഥനെ വധിച്ച അതേ കുരിശ്, നഗ്നനായി തോല് കീറി ദാഹിച്ച് നിലവിളിച്ച് പരിഹാസമേറ്റ് അവൻ മരിച്ച ക്രൂരയന്ത്രം. കുരിശ് പക്ഷേ എത്ര വലിയ സ്നേഹവും പ്രത്യാശയും വിശ്വാസവുമാണ് നമ്മിൽ ഉണർത്തുന്നത്. അതിൽ പരം അപമാനം ക്രിസ്തുവിന് നൽകാൻ യാതൊരു സംവിധാനവും ഉണ്ടായിട്ടില്ല, ഉണ്ടാകുകയുമില്ല. പക്ഷേ അതേസമയം സ്നേഹത്തെ നിരസിക്കുന്ന ഹൃദയങ്ങളിൽ അവൻ വീണ്ടും വീണ്ടും കുരിശേറുകയും ചെയ്യും. അതല്ലാതെ സിനിമാ പോസ്റ്ററിലും പുസ്തകത്താളുകളിലുമല്ല, സ്നേഹം പറ്റിയ ക്രിസ്തീയ ഹൃദയങ്ങളിലാണ് അവൻ കുരിശേറുന്നത്. ക്രിസ്ത്യാനികൾ വാളെടുത്ത് സമരം ചെയ്യേണ്ട എന്ന് പ്രസംഗിക്കുന്ന ഒരു യുവ വൈദികൻ്റെ വീഡിയോ ഈ ദിവസങ്ങളിൽ വൈറലാണല്ലോ. അച്ഛൻ ധാർമ്മിക വിരുദ്ധമോ വിശ്വാസവിരുദ്ധമോ ആയ യാതൊന്നും പറഞ്ഞു വയ്ക്കുന്നുമില്ല. പക്ഷേ അച്ഛൻ്റെ ആ പ്രഭാഷണം രസിക്കാത്ത ചില സഹോദരർ അച്ഛനെതിരെ ഒരു പ്രസ്താവനയായി ഒരു ക്ലിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട്. അച്ഛൻ എന്തു പറയുന്നുവെന്നോ അച്ഛനെ എതിർക്കുന്നവർ എന്തു പറയുന്നു എന്നല്ല എന്നെ ചിന്തിപ്പിച്ചത്. അച്ഛനെ ആശയപരമായി നേരിടുക മാത്രമല്ല, ഇകഴ്ത്തുക കൂടി ചെയ്യുന്ന ആ ക്ലിപ്പിൻ്റെ അടിക്കുറിപ്പായി വന്ന ഒരു ഖണ്ഡികയാണ്. നിങ്ങളുടെ അറിവിലേക്കായി അത് ഇങ്ങനെ കുറിക്കാം. അച്ഛനുള്ളത് കൊടുത്തു സെബാസ്റ്റ്യൻ ചേട്ടൻ. ഈ മുതിരിന് ഇത് പറയാനാണോ വളർത്താര? വല്ല കിളക്കാനും പോകാൻ പറ. അച്ഛനാണ് പോലും അച്ഛൻ, ഒരു നന്മ നിറഞ്ഞവൻ. കഷ്ടം, ആരെങ്കിലും ഈ മുതിരിൻ്റെ നമ്പർ ഒന്ന് തരാമോ പ്ലീസ്? അതിനോടൊപ്പം മുഷ്ടി ചുരുട്ടുന്നതും പുലഭ്യം പറയുന്നതും സൂചിപ്പിക്കുന്ന 5 ഇമോജികളുമുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് കുറിച്ചവൻ പറഞ്ഞ വിഷവേദമാണ് ക്രിസ്തീയതയെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ കൗദാശിക അടിത്തറകളെ പരിഹസിക്കുന്ന തരത്തിലേക്ക് പോകുന്നത് ഒട്ടും ക്രിസ്തീയമല്ല. അച്ഛന്മാരോടും മണ്ണിൽ കിളക്കുന്നവനോടുമുള്ള പുച്ഛം അത്ര ആരോഗ്യകരവുമല്ല. അൾത്താരയെക്കാക്കാൻ പുരോഹിതനെ നിന്ദിക്കേണ്ട ആവശ്യമുണ്ടോ? അത് ദൈവത്തിൻ്റെ അൾത്താരയാണെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പുരോഹിതനാണ്. ദൈവം മാലാഖമാരെയല്ല പുരോഹിതരാക്കിയത്, ബലഹീനരിൽ ബലഹീനരായ മനുഷ്യരെ തന്നെയാണ്. ഇന്നലെ ശ്ലീഹായെ നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ അത് കണ്ടതുമാണ്. പലവിധ ബലഹീനതകളാൽ വലയുന്ന ശ്ലീഹ, വൾണറബിൾ. പക്ഷെ നാഥൻ അവനെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് ദേവാലയവും ബലിപീഠവുമെല്ലാം തകരുന്ന കാര്യം നാഥൻ പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. മത്തായി 24:42 മുതൽ. ദേവാലയത്തെക്കാളും വലിയവനായ നാഥൻ തന്നെയാണത്. മത്തായി 12:6. തൻ്റെ ജനത്തെ നവമായി വീണ്ടെടുത്ത് തൻ്റെ പക്കൽ ചേർക്കുന്ന നവ ജെറുസലേമിൽ അവനല്ലാതെ വേറൊരു ദേവാലയവുമില്ല. വെളിപാട് 21. നലം തികഞ്ഞ അമേരിക്കൻ രാജ്യതന്ത്രജ്ഞനായ ഡാനിയൽ പാട്രിക് മോയ്നിഹൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട്, പക്ഷേ തങ്ങൾ മാത്രം പറയുന്നതാണ് യാഥാർത്ഥ്യമെന്ന് അവകാശപ്പെടാൻ ആർക്കും അധികാരമില്ല. Everyone is entitled to his own opinion, but not to his own facts. അദ്ദേഹം പങ്കുവയ്ക്കുന്ന ഒരു ആശയമാണ് ഡിഫൈനിങ് ഡീവിയൻസി ഡൗൺ. സമൂഹത്തിൽ അപചയങ്ങൾ, ഡീവിയൻസി വർദ്ധിക്കുമ്പോൾ നാം പതുക്കെ സമൂഹത്തിൻ്റെ നിലവാരം അല്പം താഴ്ത്തി പ്രതിഷ്ഠിക്കും മനസ്സമാധാനം നേടാനായി. അതായത് എല്ലാവരും പരസ്പരം വാളും പരിചയമെടുക്കുന്ന ഒരു അവസ്ഥ സംജാതമായാൽ, സാധാരണമായാൽ, നാം അതൊരു സാമാന്യത, നോർമൽസിയായി കണക്കാക്കാൻ തുടങ്ങും. നിലവാര തകർച്ചയെ നാം അങ്ങനെ പുതിയ നിലവാര സൂചിക, സ്റ്റാൻഡേർഡായി പ്രതിഷ്ഠിക്കുമെന്ന്. ഇന്ന് നമ്മുടെ സഭാസമൂഹങ്ങളിലും ഈ അപജയം സാമാന്യവൽക്കരിക്കപ്പെടുന്നത് കാണാതെ പോകാതിരിക്കാനാകില്ല. നാം ആശയപരമായും വിശ്വാസപരമായും പിന്നോക്കമറിയുകയാണ്. നാഥൻ തൻ്റെ ആശങ്ക ഇക്കാര്യത്തിൽ പങ്കുവച്ചിട്ടുമുണ്ട്. മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം തന്നെ കണ്ടേക്കുമോ എന്ന്. ലൂക്ക 18:6.
ഇന്ന് സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ്റെ ആഗമനത്തെക്കുറിച്ചാണ് നാഥൻ സംസാരിക്കുന്നത്. മത്തായി 24 അധ്യായത്തിൻ്റെ ആരംഭത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചു നോക്കിക്കേ. ദേവാലയത്തിൻ്റെ മഹത്വം വർണ്ണിക്കാൻ നാഥൻ്റെ അടുത്ത് ശിഷ്യർ ശ്രമിക്കുന്ന ഭാഗമാണത്. പക്ഷേ അവൻ പറയുന്നു, ഇതെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരും. അപ്പോൾ ശിഷ്യർ ഉയർത്തുന്ന രണ്ട് ചോദ്യങ്ങൾക്കുള്ള വിശദമായ ഉത്തരമാണ് അധ്യായം 24-25 എന്നൊക്കെ. രണ്ട് ചോദ്യങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളിലായി തന്നെ ഉത്തരം. മത്തായി 24:3 ചോദ്യം 1, ദേവാലയത്തിൻ്റെ ഈ അന്ത്യം എപ്പോൾ സംഭവിക്കും? 2, നിന്റെ പുനരാഗമനം എപ്പോൾ എങ്ങനെ സംഭവിക്കും? 1, ചരിത്രപരം ഹിസ്റ്റോറിക്കൽ, മറ്റൊന്ന് കാലത്തെയും അതിശയിക്കുന്ന യുഗാന്ത്യം എസ്കറ്റോളജി. ദേവാലയത്തിൻ്റെ അന്ത്യം ടെലോസ്, കാലത്തിൻ്റെ അന്ത്യം സിൻറ്റലേയ, ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നാഥൻ ഇവിടെ വിശദമാക്കുകയാണ്. ചരിത്രം എങ്ങനെ നമുക്ക് യുഗാന്ത്യത്തെക്കുറിച്ച് മുന്നറിയിപ്പ് തരുന്നു എന്ന്. അവസാനം ടെലോസ് വരെ പിടിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കും. മത്തായി 24:13. ടെലോസ് എന്ന വാക്ക് അന്ത്യത്തെ മാത്രമല്ല പരിപൂർണതയെ കുറിക്കുന്ന വാക്കുമാണ്. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ പരിപൂർണരാക്കുന്ന ദൈവിക ശക്തി, 2 കൊരിന്ത്യർ 12:9. വിശുദ്ധി എന്നത് ദൈവിക പരിപൂർണതയെ നാം അനുകരിക്കുന്നിടത്താണ് എന്ന് പറയുമ്പോഴും മത്തായി 5:48. തൻ്റെ കുരിശിൻ്റെ അന്ത്യപാദത്തിൽ നാഥൻ പറഞ്ഞതുപോലെ എല്ലാം പൂർത്തിയായി, ടെറ്റലസ്റ്റായി, യോഹന്നാൻ 19:30. ബലഹീനതകളും ക്ലേശങ്ങളും ദൈവപുത്രന് പോലും അന്യമല്ല. അതുകൊണ്ട് തന്നെ അവനിൽ ദൈവമക്കളായ നമുക്കും ഈ ദിവസങ്ങളിൽ ശ്ലീഹ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണിത്. ദേവാലയം തകരും, പക്ഷെ ദേവാലയത്തേക്കാൾ വലിയവൻ എന്നും നിലനിൽക്കും. അവൻ്റെ പുനരാഗമനത്തിനായി നാം അതിനാൽ ഏതു നിമിഷവും സർവസജ്ജമായിരിക്കണം. ലോകത്തിൽ നടക്കുന്ന തകർച്ചകളും തകിടം മറിച്ചലുകളും ചരിത്രത്തിൻ്റെ കൺകെട്ടുകളും ദൈവരാജ്യം നിറവേറുന്നു എന്നതിൻ്റെ പ്രകടമായ അടയാളം തന്നെയാണ്. പഴയതെല്ലാം കടന്നുപോയി പുതുതായവ ഉറപ്പിക്കപ്പെടുന്ന ദൈവരാജ്യം ഇതാ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ദേവാലയം തകരുമ്പോൾ സ്വർഗത്തിൽ നാഥൻ തന്നെ നമുക്ക് ദേവാലയമായി മാറുന്നു. ചരിത്രത്തിലെ ഈ അടയാളങ്ങളും ദൈവപുത്രൻ്റെ ആഗമനത്തിൻ്റെ അടയാളങ്ങളും പ്രസ്പഷ്ടങ്ങളാണ്. മിന്നൽ പിണർ പോലെ എല്ലാവർക്കും ഗോചരവുമാണ്. അത് ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. ഇതെല്ലാം നിറവേറുവോളം എൻ്റെ വചനം നിലനിൽക്കും. മത്തായി 23:35. മത്തായി 5:18 നാം വചനത്തിൻ്റെ ഈ മായാത്ത ശക്തിയെ കാണും. ഒരിക്കലും മായാത്ത ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹം ഖെസദിനെ കുറിക്കാനാണ് ഈ പ്രയോഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ ആവർത്തിക്കപ്പെടുന്നത്. ആകാശവും ഭൂമിയും മാഞ്ഞു മറഞ്ഞാലും വചനം മാത്രമല്ല ഈ തലമുറയും അന്ന് മായാതെ നിൽക്കും. ഇതെല്ലാം കഴിയുവോളം. മത്തായി 23:34. വചനം നമ്മോടുകൂടെ നടന്ന് നമ്മെ അക്ഷയമായ ഉയർപ്പിലേക്ക്, പരിപൂർണതയിലേക്ക് വഴി നടത്തും എന്നർത്ഥം. അതാണ് യുഗാന്ത്യം. എല്ലാം ക്രിസ്തുവിൽ വിലയം പ്രാപിക്കുന്ന നിമിഷം. അതിൻ്റെ കൃത്യസമയം ദൈവത്തിന് മാത്രം അറിയാവുന്ന ഒരു ദിവ്യരഹസ്യമാണ്. പക്ഷേ അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നൊരു ഉറപ്പിൽ നമ്മുടെ ജീവിതത്തെ നിർമ്മലവും വിശുദ്ധവുമായി കാത്തുവയ്ക്കാൻ നമുക്ക് സാധിക്കണം. നാഥൻ ഇന്ന് പറയും പോലെ ജാഗരൂകരായിരിക്കുവൻ. നാഥൻ ഇനി മടങ്ങി വരില്ല, താനാണ് ഇവിടെ അധികാരിയെന്ന് പറഞ്ഞുകൊണ്ട് സഹഭൃത്യന്മാരുടെ മേൽ കിരാത ഭരണം നടത്തുന്നവനെ നാഥൻ രണ്ടായി വെട്ടിപ്പിളർക്കും എന്ന് തന്നെയാണ് ഒട്ടും ഭയമില്ലാതെ സുവിശേഷം താക്കീത് ചെയ്യുന്നത്. കാരണം അവൻ കപടനാട്യക്കാരനാണ്. അവൻ്റെ അഹമ്മതി, സ്നേഹനിരാസം, അത് യഥാർത്ഥത്തിൽ കപടനാട്യം തന്നെയാണ്. ദൈവഹിതത്തെ നിരസിക്കുന്നവനാണ് കപടനാട്യക്കാരൻ. അവൻ നാവിൽ ദൈവത്തെ പുകഴ്ത്തുകയും അതേസമയം ഹൃദയത്തിൽ ദൈവത്തെ ചവിട്ടിത്തേക്കുകയും ചെയ്യുന്നു. ജീവിതം തന്നെ അവൻ രണ്ടായി വെട്ടിവെച്ചുകൊണ്ടാണ് ജീവിച്ചത്. അതിനാൽ അവൻ്റെ വിധി ദൈവത്താൽ വെട്ടിപ്പിളർക്കപ്പെടാനായിരിക്കും. നമ്മളെല്ലാം ഭൃത്യരാണ്. അതുകൊണ്ട് ആരും ആരുടെ മേലും കുതിര കയറേണ്ട ആവശ്യമില്ല. ഫോൺ നമ്പർ തപ്പിയെടുത്ത് തട്ടിക്കയറേണ്ട ആവശ്യവുമില്ല. നാം പൊതുമുതലല്ല, ദൈവത്തിൻ്റെ മുതലാണ്. സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ ഭൃത്യന്മാർ ദൈവത്തിനർപ്പിക്കുന്ന പ്രത്യാശ വിവരിക്കുന്ന സങ്കീർത്തനം 90 മോശയുടെ സങ്കീർത്തനം. പുൽക്കൊടി പോലെ മാഞ്ഞു പോകുന്ന ജീവിതം, ക്ലേശഭൂയിഷ്ടം, സ്വപ്നം പോലെ മായുന്നു, അതാണ് നമ്മൾ. പക്ഷെ ദൈവം അജഞ്ചരനും നിതാന്ത സ്നേഹത്തിന് ഉറവയുമാണ്. അതുകൊണ്ട് നാം അവനിലാണ് അഭയം തേടുന്നത്. തലമുറ തലമുറയായി അവനിൽ വിലയം പ്രാപിക്കുന്നു. ആ സ്നേഹത്തിൽ നാം അലിയുമ്പോൾ നാം ബാക്കിയായില്ലെങ്കിലും നമ്മുടെ സ്നേഹം ബാക്കിയാകും. 1 കൊരിന്ത്യർ 13:13. നമ്മുടെ ബലക്കുറവുകൾ അവനിൽ ബലമണിയുന്നു.
ഇന്ന് 1 തെസ്സലോനിയർ 3:7-13 തൊട്ടുമുന്നേ ശ്ലീഹ ഓർമ്മിപ്പിച്ചിരുന്നു, സഹനങ്ങൾ കൂടാതെ നമുക്ക് ക്രിസ്തീയ പൂർണ്ണതയില്ല എന്ന്. അതിനാൽ സഹനങ്ങൾ നമുക്ക് ഇടർച്ച നൽകുന്ന പ്രലോഭനങ്ങളായി മാറ്റരുത് എന്ന്. സഹനങ്ങൾ അതിനാൽ തന്നെ നന്മയല്ല, പക്ഷെ സഹനം ക്രിസ്താനുകരണമാകുമ്പോൾ അത് രക്ഷാകരമാകുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്തം ഈ വാക്യങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, സഹിക്കണമെന്ന് പറയുമ്പോൾ നാം ഇത്ര ആശ്ചര്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിൽ സുഖിച്ചു വാഴാനാണ് നമ്മുടെ നിയോഗം എന്നാണോ കരുതിയിരിക്കുന്നത്? വിശ്വാസത്തെ പ്രതി വലിച്ചിഴക്കപ്പെട്ടവരാണ് തെസ്സലോണിയക്കാർ, അപ്പോസ്തല പ്രവർത്തനം 17:5. അത് അവർക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ നഷ്ടങ്ങൾ ധാരാളം സമ്മാനിച്ചിട്ടുമുണ്ട്. സൗഹൃദങ്ങളും ബന്ധങ്ങളും നഷ്ടപ്പെടുന്നു, പുറന്തള്ളപ്പെടുന്നു, മരണം പോലും വരിക്കേണ്ടി വരുന്നു. പക്ഷേ അപ്പോഴെല്ലാം അവർ വിശ്വാസവും സ്നേഹവും കാത്തു എന്ന് ശ്ലീഹ ഓർമ്മിക്കുന്നു. ആ സഭയിൽ എല്ലാം ഉണർവോടെ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ തിമോത്തിയെ അയച്ച ശ്ലീഹ അവൻ തിരിച്ചു വന്ന് നൽകുന്ന വിവരണത്തിൻ്റെ ആനന്ദത്തിലാണ് ഇതൊക്കെ പറയുന്നത്. തെസ്സലോണിയർ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ശ്ലീഹ തന്നെയാണ് ആ ജീവിതത്തിൽ പങ്കുചേരുന്നത്. സഭ ഒറ്റയ്ക്കല്ല, ഒറ്റ ശരീരമായിട്ടാണ് ക്രിസ്തുവിൽ ജീവിക്കുന്നത്. ഐ ലിവ് വെൻ യു ലിവ്. അതിനാൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കർത്താവിൻ്റെ ആഗമനത്തിനായി പരൌസിയ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കാനാകണം. സമൃദ്ധമായ സ്നേഹത്തിൽ, സർവരോടുമുള്ള സ്നേഹത്തിൽ എന്ന് ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. അതാണ് ക്രിസ്തീയമായ ഒരുക്കം. അങ്ങനെ ദൈവത്തിന് മുൻപിൽ നമ്മൾ നിഷ്കളങ്കരും വിശുദ്ധരുമായി ഭവിക്കും. നാഥൻ വരുമ്പോൾ നമ്മിൽ വിശ്വാസം മാത്രമല്ല, സ്നേഹവും അവൻ കണ്ടെത്തണമല്ലോ.